നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒക്ടോബർ മാസത്തിലെ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചും വാസ്തുദീപം കൊളുത്തേണ്ട ദിവസത്തെക്കുറിച്ചുമാണ് പറയുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ മൂന്ന് ദിവസമാണ് മൈത്രേയ മുഹൂർത്തമുള്ളത് അതിൽ ആദ്യത്തേത് ഇന്നാണ് ഉള്ളത് മൈത്രേയ മുഹൂർത്തം എന്താണ് എന്ന് ഒരുപാട് പേർക്കറിയാം എന്നാൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് കടങ്ങൾ വളരെ പെട്ടെന്ന് അടച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു മുഹൂർത്തത്തെയാണ് നമ്മൾ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം എത്ര വലിയ കടങ്ങൾ ഉള്ളവരാണെങ്കിലും ഓരോ മാസത്തിലും വരുന്ന മൈത്രേയ മുഹൂർത്ത സമയത്ത് കടങ്ങൾ തിരിച്ചടയ്ക്കാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ആ കടങ്ങൾ അടച്ചു തീർക്കാൻ സാധിക്കും എന്നാണ് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്ത കടങ്ങൾ തിരിച്ചു കിട്ടുന്നതിനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ധനവരമുണ്ടാവുന്നതിനോ ഉള്ള ഒരു മുഹൂർത്തമല്ല മൈത്രേയ മുഹൂർത്തം ഇത് നമ്മളുടെ കടങ്ങൾ തിരിച്ച് അടയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മുഹൂർത്തമാണ് മൈത്രേയ മുഹൂർത്ത സമയത്ത് എങ്ങനെയാണ് പണം കവറിലെടുത്ത് വെക്കേണ്ടത് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി പറയാം ഇപ്പോൾ കടങ്ങൾ കറക്റ്റായി അടച്ചു തീർത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ മൈത്രേയ മുഹൂർത്ത സമയത്ത് ആ തുക അടയ്ക്കാവുന്നതാണ് ഒന്നുകിൽ നേരിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യാം ഇപ്പോൾ കടം കറക്റ്റായി തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആർക്കാണോ കടം തിരിച്ചടയ്ക്കേണ്ടത് ആ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഒരു കവറെടുത്ത് ആ കവറിൽ എഴുതുക ഏത് കളറിലുള്ള കവറായാലും മതി ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് രണ്ട് കടങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ട് കവറുകളാണ് വേണ്ടത് കാരണം ഇപ്പോൾ ഗോൾഡ് ലോൺ ആണ് ഒരു ബാങ്കിൽ നിന്നാണെങ്കിൽ നമുക്ക് ഗോൾഡ് ലോൺ ആ ബാങ്കിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി ഇപ്പോൾ ഒരേ ബാങ്കിൽ നിന്ന് ഗോൾഡ് ലോണും കാർ ലോണും ഹൗസ് ലോണും ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ലോണിൻ്റെ ഓരോ കവറിൻ്റെ പുറത്തും ആ ബാങ്കിൻ്റെ പേരും ഗോൾഡ് ലോൺ ആ ബാങ്കിൻ്റെ പേര് ഹൗസ് ലോൺ അങ്ങനെ എഴുതി നമുക്ക് മാറി മൂന്ന് കവറുകളായിട്ട് വെക്കണം ഇനി പീരീഡ്സ് അല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ആ കവറിനുള്ളിൽ ഒരു പച്ചക്കർപ്പൂരം കൂടി വെക്കാവുന്നതാണ് വയ്ക്കാവുന്നതാണ് ഒരിക്കലിടുന്ന പച്ചക്കർപ്പൂരം അലിഞ്ഞതിന് ശേഷം മറ്റൊരു കർപ്പൂരം പച്ചക്കർപ്പൂരം ഇട്ടാൽ മതി എല്ലാ മാസവും പച്ചക്കർപ്പൂരം ഇടേണ്ട ആവശ്യമില്ല ഇനി മൈത്രേയ മുഹൂർത്ത സമയത്ത് ഇപ്പോൾ കടങ്ങൾ കറക്റ്റായി കൊടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത് അൻപതോ നൂറോ എത്ര രൂപയാണുള്ളത് ആ പണം എടുത്തിട്ട് നമുക്ക് നമ്മുടെ കുലദൈവത്തിനോട് ഗണപതി ഭഗവാനോട് മുരുകനോട് പ്രാർത്ഥിച്ചതിനു ശേഷം അതായത് ഈ കടം എത്രയും വേഗം കൊടുക്കാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മുടെ കയ്യിലുള്ള ആ എമൗണ്ട് ആ കവറിനുള്ളിൽ വയ്ക്കാവുന്നതാണ് ആ കടം അടച്ചു തീരുന്നതുവരെയും നമുക്ക് ഈ മൈത്രേയ മുഹൂർത്ത സമയത്ത് ഈ കവറിൽ തന്നെ ഇട്ട് വെക്കാവുന്നതാണ് എല്ലാ മാസവും എല്ലാ മാസവും നമുക്ക് പുതിയ കവറിൻ്റെ ആവശ്യമില്ല എന്തിനാണ് നമ്മൾ നമ്മുടെ കുലദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ ഏതൊരു കാര്യത്തിനും സക്സസ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കുലദൈവം നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവത നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഗണപതി ഭഗവാനുണ്ടെൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കൂ മുരുകനെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചൊവ്വാ ഗ്രഹത്തിൻ്റെ അതിദേവനാണ് മുരുകൻ അപ്പോൾ ഗ്രഹം എന്ന് പറയുന്നത് കടങ്ങളെല്ലാം നമുക്ക് അടച്ചു തീർക്കണമെങ്കിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം അപ്പോൾ ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ മുരുകനെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ എല്ലാ മാസവും വരുന്ന മൈത്രേയ മുഹൂർത്ത സമയത്ത് പൈസ എടുത്ത് വെച്ച് നമുക്ക് ആ കടം മുഴുവൻ അടച്ചു തീർത്തതിന് ശേഷം ഈ കവറിൽ നമ്മൾ വെച്ച പൈസ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് നമ്മുടെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ കുലദേവ ക്ഷേത്രത്തിലോ നമ്മുടെ കുടുംബ പരദേവത ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് അവിടെയോ ഉള്ള കാണിക്ക വഞ്ചിയിൽ ഇടാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഇത് അന്നദാനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കടങ്ങൾ അടച്ചു തീർക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള ഈ പൈസ ഒരു കാരണവശാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പാടില്ല ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി മൈത്രേയ മുഹൂർത്ത സമയം വരുന്നത് സന്ധ്യയ്ക്ക് ആറ് അൻപത് മുതൽ രാത്രി എട്ട് ഇരുപത് വരെയുള്ള സമയമാണ് വൈകിട്ട് ആറ് അൻപത് മുതൽ എട്ട് ഇരുപത് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് പൈസ എടുത്തു വെക്കാവുന്നതാണ് എന്നിരുന്നാലും ഇതിൻ്റെ മദ്യസമയം എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും അതായത് ഏകദേശം ഏഴര മണിയൊക്കെ ആകുമ്പോൾ രാത്രി ഏഴര മണിക്കൊക്കെ എടുത്തു വയ്ക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എടുത്തു വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഈ ഒരു ടൈമിനുള്ളിൽ എടുത്തു വെച്ചാൽ മതി ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് ഇത് രാവിലെയാണ് വരുന്നത് രാവിലെ എട്ട് പത്ത് മുതൽ പത്ത് ഇരുപത് വരെയുള്ള സമയത്താണ് ഒക്ടോബർ മാസത്തിലെ മൂന്നാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ചയാണ് സമയം വൈകിട്ട് അഞ്ച് നാല് മുതൽ ആറ് അൻപത്തി ഒന്ന് വരെയുള്ള സമയത്താണ് അപ്പോൾ ഇതിൻ്റെ മധ്യസമയം എന്ന് പറയുന്നത് ഏകദേശം ആറ് മണിയാണ് അപ്പോൾ ആ ആറ് മണിക്ക് എടുത്തു വയ്ക്കാം അതിന് സാധിക്കാത്തവർക്ക് ഈ ടൈമിനുള്ളിൽ എടുത്തു വെച്ചാൽ മതി ഒക്ടോബർ മാസത്തിൽ മൂന്ന് മൈത്രയ മുഹൂർത്തങ്ങളാണ് വരുന്നത് ഒക്ടോബർ ഒന്നാം തീയതി ആറ് അൻപത് മുതൽ എട്ട് ഇരുപത് വരെ അതായത് സന്ധ്യയ്ക്കാണ് രണ്ടാമത്തേത് ഒക്ടോബർ പതിനെട്ടാം തീയതി രാവിലെ എട്ട് പത്ത് മുതൽ പത്ത് ഇരുപത് വരെയും മൂന്നാമത്തേത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് അഞ്ച് നാല് മുതൽ ആറ് അൻപത്തി ഒന്ന് വരെയുള്ള സമയം ഇനി നമ്മുടെ വീട്ടിൽ ഉള്ള വാസ്തുദോഷങ്ങൾ മാറ്റുന്നതിന് അതായത് ഇപ്പോൾ നമ്മുടെ സ്വന്തം വീടാണെങ്കിലും വാടക വീടാണെങ്കിലും നമുക്ക് ഈ വാസ്തു സമയത്ത് ഈ വാസ്തു ദീപം കൊളുത്താവുന്നതാണ് എല്ലാ വീടുകൾക്കും നൂറ് ശതമാനം വാസ്തു എന്തായാലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ വാസ്തു സമയത്ത് വരുന്ന വാസ്തുദീപം കൊളുത്തുന്നത് വഴി ഒരുവിധമുള്ള വാസ്തുദോഷങ്ങളെല്ലാം തന്നെ മാറിപ്പോകും അപ്പോൾ ഒക്ടോബർ മാസത്തിൽ വാസ്തുദ്വീപം കൊളുത്തേണ്ട സമയമെന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തി നാല് മുതൽ എട്ട് ഇരുപത് വരെയുള്ള സമയമാണ് സെവൻ ഫോർട്ടി ഫോർ ടു എയ്റ്റ് ട്വൻറ്റി എ എം വാസ്തുദ്വീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ പൂജാമുറിയിലോ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തോ എവിടെ ആയാലും കുറച്ച് സ്ഥലം വൃത്തിയാക്കിയിട്ട് നമുക്ക് നാല് മൺവിളക്കുകളാണ് വേണ്ടത് ആദ്യം തന്നെ ഒരു ചെറിയ കോലം അരിമാവ് കൊണ്ട് വരയ്ക്കാം മറ്റു കോലങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഒരു സ്വസ്തിക്ക് വരച്ചാലും മതി അങ്ങനെ ഒരു കോലം വരച്ചതിന് ശേഷം നാല് മൺവിളക്കുകളും എടുത്ത് നാല് ഡയറക്ഷനുകളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊളുത്താവുന്നതാണ് നാല് ഡയറക്ഷനുകളിലേക്കാണ് ഇത് വെക്കേണ്ടത് അതായത് ഒരു മൺവിളക്കിൻ്റെ ഡയറക്ഷൻ ഈസ്റ്റ് ഇന്നൊന്ന് വെസ്റ്റ് പിന്നൊരെണ്ണം നോർത്തും ഒരെണ്ണം സൗത്തും ഇങ്ങനെയാണ് വെക്കേണ്ടത് ഇപ്പോൾ ശിവൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ശിവ കുടുംബത്തിൻ്റെ ഫോട്ടോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് നമുക്കിത് കൊളുത്തി വെക്കാവുന്നതാണ് ഇത് കൊളുത്തി വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് നിവേദ്യമായിട്ട് അടുത്ത് വെക്കാം അത് നമുക്ക് നാമം ജപിച്ചതിന് ശേഷം നമുക്ക് വീട്ടിലുള്ളവർക്കെല്ലാം കൊടുക്കാം നമുക്കും കുടിക്കാം നമ്മുടെ വീട്ടിൽ കുറച്ച് തളിക്കുകയും ചെയ്യാം നമ്മൾ ചൊല്ലേണ്ടത് ഓം ശിവ ശിവ ശിവായ നമ ഇത് നൂറ്റിയെട്ട് തവണ അവിടെ ഇരുന്ന് ഇത് കൊളുത്തി ആ സമയത്ത് അവിടെ ഇരുന്ന് ചൊല്ലാവുന്നതാണ് ഈ സമയം കഴിയുമ്പോൾ അതായത് ഏഴ് നാൽപ്പത്തി നാല് മുതലാണ് രാവിലെ എട്ട് ഇരുപത് വരെയാണ് അപ്പോൾ എട്ട് ആകുമ്പോഴേക്കും നമുക്ക് വിളക്ക് നമുക്ക് തന്നെ അണയ്ക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം